കൂടെ ഈ പ്രദേശത്തിന് എന്നെ സാരമായ മാറ്റം അല്ലാഹു സുബ്ഹാനഹു വതാല നൽകി. മനുഷ്യന്റെ വിജയം, മനുഷ്യന്റെ വളർച്ച, പുരോഗതി പരിപൂർണമായും വിജ്ഞാനത്തിലാണെന്ന് നമുക്കറിയാം. 124,000 അമ്പിയാക്കൾ സുബ്ഹാനഹുത്തെ ലോകത്തേക്ക് അയച്ചു. ആ പ്രവാചകന്മാര് മുഴുവനും ഇവിടെ നൽകിയിട്ടുള്ളത് വിജ്ഞാനമാണ്. ആദ നബി അലൈഹിസ്സലാം ആദ്യത്തെ പ്രവാചകൻ. മനുഷ്യൻ ഇവിടെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ വർദ്ധിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായി അള്ളാഹു അയച്ച മനുഷ്യൻ അതൊരു പ്രവാചകനാണല്ലോ. മനുഷ്യന്മാർ വന്നതിൻ്റെ ശേഷം പ്രവാചകന്മാരെ അയച്ചതല്ല, മനുഷ്യന്മാർ വരുന്നതിൻ്റെ മുമ്പോ അതല്ലെങ്കിൽ അതിൻ്റെ ആരംഭത്തിലോ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനയച്ചു, പ്രവാചകനയച്ചു. ആ പ്രവാചകനാണ് അബൂന അബുൽ ബസർ ആദൻ നബി അലൈഹിസ്സലാം. ആ പ്രവാചകന്റെ സവിശേഷത ഞാനിവിടെ വിശദീകരിക്കുകയല്ല, ഇൽമാണ്, വിജ്ഞാനമാണ്. ആദൻ നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്ത് ബഹുമാനിക്കാൻ മലായിക്കത്തുകളോടാണ് അള്ളാഹു കൽപ്പിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നത് ഒരു പവറാണത്, മോമിനീങ്ങളോടല്ല, സ്വാലിഹീങ്ങളോട് മാത്രം അല്ല, ഒരു തെറ്റും ഒരു കുറ്റവും ചെയ്യാത്ത അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ ഇബാദുൽ മുക്രമൂൻ ലാ യഅസൂന അല്ലാഹു മാ അമറുഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിച്ചത് മുഴുവനും ചെയ്യുന്ന, വിരോധിച്ച മുഴുവൻ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മലായിക്കത്തിനോടാണ് ആദ നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചത്. വാലൈക്കും അസ്സലാം. നമ്മുടെ പള്ളിക്ക് വേണ്ടി, ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി 50 ലക്ഷം രൂപ നൽകിയ മാന്യ വ്യക്തിയാണ് അള്ളാഹു തആല. അദ്ദേഹത്തിന്റെ ആരോഗ്യം, അസുഖം പൂർണ്ണമായി സുഖപ്പെടുത്തി ആരോഗ്യം അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
الله أكبر الله أكبر. وعلم آدم الأسماء كلها ആ മലക്കത്തോളം മുഴുവനും അള്ളാഹു സുജു ചെയ്യാൻ കൽപ്പിച്ചപ്പോ എത്രയാണ് മലക്കിന്റെ എണ്ണം നമുക്കറിയില്ല. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. കോടാനക്കോടി മലക്കുകളുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തവരാണോ? വലിയ മഹത്വമുള്ളവർ. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കല്ല. ആ മലക്കുകൾ മുഴുവനും സജദൽ മലായിക്കത്ത് കൊല്ലും മജ്മഴൂൻ ആദമിക്ക് സുജൂ ചെയ്തു. ഇതിന് കാരണം ഖുർആൻ പറഞ്ഞത് ആദം നബി ഒരു പ്രവാചകനായതുകൊണ്ട് എന്നല്ല, വല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ ആവശ്യമുള്ള അറിവുകളും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ഒരാളാണ് ആദം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഈ മലക്കുകളോട് മുഴുവനും സുജു ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചതെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നോക്ക്, നിങ്ങൾ ധാരാളം വർഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഇബാദത്ത് ചെയ്യുന്ന തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത, ഒരു ഖിലാഫുള്ള പോലും സംഭവിച്ചിട്ടില്ലാത്ത ആ മലായിക്കത്തുകൾ ഈ ആദനവിക്ക് സുജു ചെയ്യാൻ എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞത് വല്ലമ ആദമൽ അസ്മാ കുല്ലഹ, എല്ലാ അറിവും ആദനവിക്ക് അള്ളാഹു തന്നെ കൊടുത്തു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ ആരംഭം മനുഷ്യനെ പഠിപ്പിക്കുന്നത് ലഭിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിജ്ഞാനമാണ്. ആ വിജ്ഞാനം ലഭിച്ചതിന്റെ പേരിൽ മലായിക്കത്ത് ജിബിരിയിലും ഈക്കായിലും ഇസ്രാഫീൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മലക്കുകൾ സുജൂ ചെയ്തു ആദം നബി അലൈഹി സ്ലാമൻ. അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തിയ മറ്റൊരു സംഭവമാണ് സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ കഥ. സുലൈമാൻ നബി കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, നല്ലൊരു ഭരണാധികാരി കൂടിയാണ്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതാല കൊടുത്ത കഴിവുകൾ വളരെ വിശാലമാണ്. ധാരാളം ഖൈബിന്റെ ഉടമയാണ്. സ്മൃതിയിലെ നിർത്തി ഞാൻ നിർത്തി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒന്നും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കില്ല, നിങ്ങൾക്ക് സുമാർ ഓർമ്മ ഉണ്ടാവും. ഈ സുലൈമാൻ നബി അലൈഹിസ്സലാമന് അയ്യക്കും അങ്ങ് അകലെ യമനിൽ ഒരു രാജ്ഞിയുണ്ട്. ആ രാജ്ഞിയുടെ വലിയൊരു സിംഹാസനമുണ്ട് പെണ്ണിന്, ബലഹാറുസുണ്ട്. ഇതൊക്കെ കുറേ പറഞ്ഞതാ. ആ സിംഹാസനം എന്റെ മുമ്പിൽ എത്തിച്ചു തരാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചപ്പോ പലരും തല താഴ്ത്തിയതാണ്. ആ സഭയിലാണ് സുലൈമാൻ നബി ഉള്ളത്. യമനെന്ന് വളരെ പെട്ടെന്ന് ആ സിംഹാസനം തന്റെ മുമ്പിൽ എത്തിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും തല താഴ്ത്തി. ഒരാള് നല്ല തല പൊക്കിയിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കണ്ണു ചുമ്പി തുറക്കുന്നുണ്ട്, സാധനം ഞാൻ എടുത്തിച്ചേരാം. എവിടെ നിന്ന്? ഒരു രാഷ്ട്രത്തു നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്കായി പറയുന്നതോ? കെട്ടാങ്കന്ന് മുക്കത്തേക്കല്ല, അല്ലെങ്കിൽ മുക്കത്തു നിന്ന് കോഴിക്കോട്ടേക്കല്ല, കോഴിക്കോട് നിന്ന് മദ്രാസിലേക്കല്ല, ഒരു രാഷ്ട്രത്തു നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് വളരെ ചെറിയ സമയം കൊണ്ട് എത്തിച്ചു തരാം. ആസോന് പറയുകയാണെന്ന മനുഷ്യനാണത് പറഞ്ഞത്. ഇമാം റാജി പറഞ്ഞു, ഒക്കാന വലിയ പിന്നെ ഒലിയാഹില്ല ഈ തല അള്ളാഹു തല ഒലിയാക്കൾപ്പെട്ടൊരു വലിയാണ് അദ്ദേഹം. ആ മനുഷ്യന് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ സാധനം എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനും അള്ളാഹു പറഞ്ഞ മറുപടി, അയാളൊരു പ്രവാചകനാണെന്നല്ല, അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്.
സുലൈമാൻ നബിന്റെ അരികത്ത് തന്നെ നിന്നുകൊണ്ട് പഠിച്ച ഒരാളാണ്, ഒരു വിദ്യാർത്ഥി, ഒരു പണ്ഡിതൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ വിജ്ഞാനത്തിന്റെ പവർ അത്രയും വലുതാ. ഈ 124,000 അമ്പിയാക്കന്മാരെ അള്ളാഹു തആല അയച്ചത് മുഴുവൻ ഈ വിജ്ഞാനം ഈ ലോകത്ത് പ്രചരിപ്പിക്കാനാ. ഭൗതികവും ആത്മീയവും രണ്ടും ഉണ്ട്. കപ്പലുണ്ടാക്കി പഠിപ്പിച്ചത് നൂഹ് നബിയാണ്. നിങ്ങൾ ആലോചിച്ചോ, ഈ സമുദ്രത്തിലൂടെ നീങ്ങുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പല് ആദ്യമായി നിർമ്മിച്ചത് മഹാനായ ശൈഖുൽ അമ്പിയാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് നബിയാണ്. ഈ ലോകത്ത് ഇന്ന് കാണുന്ന ഏത് ഉപകരണങ്ങളും, നമ്മുടെ വീട്ടിലെ കൈക്കോട്ട് മുതൽ പ്ലെയിൻ അടക്കമുള്ള മുഴുവൻ വസ്തുക്കളും ഇരുമ്പ് കൊണ്ടാണല്ലോ നിർമ്മിക്കപ്പെടുന്നത്. ഇരുമ്പില്ലാതെ അതിൽ ഒന്നും സാധ്യമല്ല. ഒരാണി വെക്കണമെങ്കിൽ ആണി ഇരുമ്പല്ലേ? അതിന് ചെറുത് മുതൽ വലുത് വരെ ഇരുമ്പ് കൊണ്ടാണ് ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഇരുമ്പിന്റെ പണി അത് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കൊയിച്ചെടുക്കാനും അത് മനുഷ്യന്റെ ആവശ്യം പോലെ വളക്കാനും തിരിക്കാനും അതുകൊണ്ട് മറ്റു ഉപകരണങ്ങൾ നിർമ്മിക്കാനും ആ ഇരുമ്പിനെ ഉപയോഗപ്പെടുത്താനും ലോകത്തെ പഠിപ്പിച്ചത് ഞാൻ ഇപ്പറഞ്ഞ സുലൈമാൻ നബിന്റെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. പറഞ്ഞു നല്ല അങ്കി ഉണ്ടാക്കി, അന്നതേ ആവശ്യമുള്ളൂ. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ലോകത്തിന്റെ എല്ലാ പുരോഗതിയും വിജ്ഞാനം കൊണ്ടാണ്, ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ ദുന്യമിയാവട്ടെ, വിജ്ഞാനമാണ്. അതാണ് വിജ്ഞാനത്തിന്റെ പവർ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഈ ലോകത്ത് വിജ്ഞാനം. അതുകൊണ്ടാണ് വളരെ വൃത്തികെട്ട ജനങ്ങളെ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിമാരെന്ന ഉയർന്ന തട്ടിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചുരുക്കി പറയട്ടെ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ വിജ്ഞാനമാണെന്ന് പറയാൻ കാരണം. ആ വിജ്ഞാനത്തിന്റെ സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിൽ. അൽഹംദുലില്ലാഹ് ആദ്യ കാലഘട്ടം മുതൽ മദ്രസകൾ, ധാരാളം മദ്രസകൾ, എല്ലാ മഹല്ലത്തിലും മദ്രസകൾ. ഈ പ്രദേശത്തുള്ള വലിയൊരു പണ്ഡിതനാണ് നാരകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ. ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ പരിചയം കുറവായിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അക്കാലത്തെ ഏറ്റവും ഉയർന്ന നേതാവായിരുന്നു, പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട നാരകശ്ശേരി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയും. ശംസുൽ ഉലമയുടെ ഉസ്താദ്, മഹാനായ കണ്യത്തിന്റെ ശിഷ്യൻ, അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ. ഈ നാട്ടുകാരനാണ്. അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പഴയ കാലത്തെ പണ്ഡിതന്മാരും ദീനിനോട് സ്നേഹമുള്ള ഉഹറവിയായ പണക്കാരും ചേർന്ന് മതവിദ്യാഭ്യാസം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചു. കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ചൊയ നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് മാത്രം ഈ സമയത്ത് ഉറപ്പെടുത്തുക. മറ്റ് ഇതര സ്റ്റേറ്റുകളില്ലാത്ത ഒരു ഇസ്ലാമിക ശൈലി സ്വഭാവം നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത് ഇൽമ മദ്രസകളും ദറസുകളും കോളേജുകളും പ്രവർത്തനം നിർത്തുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി നിർത്തിയത്, ഇൽമ ലോകത്ത് നിലനിൽക്കണം, വിജ്ഞാനം ലോകത്ത് നിൽക്കണം, അതുകൊണ്ടേ സംസ്കാരമുണ്ടാവുകയുള്ളൂ. നേരത്തോടെ പറഞ്ഞു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, മനുഷ്യന്റെ പണം അപഹരിച്ചു കൊണ്ടുപോകുന്നു, മനുഷ്യനെ കൊല ചെയ്യുന്നു, എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ലോകത്ത് നടക്കുന്നു. ഒരു ഉമ്മ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, 4 ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി, ആ ഉമ്മന്റെ മകനാണ്, മകനോ മകളോ. വൈകുന്നേരം സ്കൂള് വിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ഈ ഉമ്മന്റെ കാമുകൻ എടുത്തെറിഞ്ഞ് ആ കുട്ടിനെ കൊന്നു കളഞ്ഞു. കാമുകനായതുകൊണ്ട് ഉമ്മക്കൊരു ദേഷ്യവുമില്ല, ഉമ്മക്കൊരു പ്രയാസവും ഇല്ല. നമ്മളൊക്കെ മക്കളെ സ്ഥിതി എന്താ, നിങ്ങൾ ആലോചിച്ചൊക്കെ തൊട്ടു നോക്കണം, വിവരം അറിയണമെങ്കിൽ ആരെങ്കിലും.
ആ കുട്ടിയെ കൊന്നിട്ട് ഈ ഉമ്മക്ക് ഒരു വിഷമവും തോന്നില്ല, അത്രയും മൃഗീയത, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് പറഞ്ഞ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിയ. ഇതിനൊരു മാറ്റമുണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് തുടരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വർദ്ധിക്കാതിരിക്കണമെങ്കിൽ, അറിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയേ പറ്റൂ. സമൂഹത്തിന് അറിവുണ്ടായെങ്കിലേ അത് മാറാൻ കഴിയുള്ളൂ എന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പെടുത്തുന്നു. അതിനാ നമ്മുടെ സ്ഥാപനം മർക്കസ് സഖാബത്ത് സുന്നിയ അതിൻ്റെ കേന്ദ്രമാണ്. വേറെയും ഒരുപാട് ദർസുകളും ദഅവാ കോളേജുകളും സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. പക്ഷെ ഈ നാട്ടിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നടന്നു പോകാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറ്റി ഒരു സംസ്കാരത്തിന്റെ പ്രദേശമായി മാറാൻ നമ്മുടെ അൽക്കമർണം സാരമായ പങ്കുണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്, ഇതിനുവേണ്ടി ഭക്ഷണം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്നവരുണ്ട്. നമ്മൾ വാങ്ങിയ ബിൽഡിങ്ങിന് കാശ് കൊടുത്തിട്ടില്ല, കുറഞ്ഞ കാശല്ലേ കൊടുത്തിട്ടുള്ളൂ. കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അവധി വരെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉത്സാഹിച്ചാൽ, സഹോദരിമാർ ശ്രദ്ധിച്ചാൽ യാതൊരു സംശയവുമില്ല വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്തൊരു സമയത്ത്, ആരംഭ റസൂലുള്ളാഹി തുണ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ ദീനിനെ സഹായിച്ചത്, ഈ ദീനിന് സംഭാവന നൽകിയത്, ആവശ്യമുള്ളത് മുഴുവനും കൊടുത്തത് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയാ. ഇന്നും മുസ്ലിം ഉമ്മത്ത് ആ ഖദീജ ബിബിയെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖദീജ ബിബിയെ ആദരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ അന്വേഷിക്കുന്നു ഖദീജ ബിബിയുടെ കബറെവിടെ. എത്രയോ ആള് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവിടെ ചെന്ന ആളുകൾ, അവിടെ നിന്ന് ഇവിടുന്ന് മാത്രമല്ല, ആ ഖദീജാബിന്റെ ഖബർ സിയാർത്ത് ചെയ്യാത്ത ഹജിമാർ വളരെ കുറവായിരിക്കും ജന്നത്തിൽ മഹല്ല്. നിങ്ങൾ ആലോചിച്ചതോ, ആ മഹദി ഞാൻ കൂട്ടി സംസാരിക്കുകയല്ല, അത്രയും ഉയർന്ന പദവിയിലെത്തിയത് ഈ ഭവനമായ ദീനിന് വേണ്ടി എല്ലാ സഹായങ്ങളും. മരണപ്പെടുമ്പോൾ, ഖദീജായി മരിക്കുമ്പോൾ ഒരു ചെയിന് മാത്രമാണ് ആ കഴുത്തിൽ ബാക്കിയുണ്ടായിരുന്നത്. നിങ്ങൾ ആലോചിച്ചതോ, മക്കയിലെ മുഴുവൻ കച്ചവടക്കാരും ഖദീജാബിയോട് പൈസ വാങ്ങിയിട്ട് കാശ് വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നവരാ. ലാഭം കിട്ടിയാൽ ഒരു വിഹിതം അവരെടുക്കും, മറ്റത് ഖദീജാബിക്ക് കൊടുക്കും. അത്രയും വലിയ ധനികയാണ്, പണക്കാരിയാണ്. പക്ഷേ ആ ഖദീജാബിക്ക് സീരിയസ് വിഷമകരമായ രോഗം വന്നു, അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നു. ഖദീജാബിന്റെ കാര്യം വളരെ അപകടമാണെന്ന് അറിഞ്ഞപ്പോൾ മഹദിയായ ഖദീജ മരണം കിടക്കുന്നു, കഴുത്തിൽ ഒരു ചെയിന് ബാക്കിയുണ്ട്. മഹദിയായ ഖദീജ ബിബിക്ക് അല്ലാഹുവിന്റെ റസൂലിൽ സന്താനങ്ങളുണ്ടല്ലോ, ഏഴ് മക്കളാണ് അല്ലാഹുവിന്റെ റസൂലിൽ ഉണ്ടായിരുന്നത്. ആ മക്കൾ മുഴുവനും അന്ന് ഹയാത്തോടെ ബാക്കിയുണ്ട്. റസൂലിന്റെ വഫാത്തിന്റെ മുമ്പ് ആറാളും മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ കഥ ഞാനതൊന്നും വിശദീകരിക്കല്ല. ആ ഖദീജ ബിബി മരണത്തിന്റെ മുമ്പിൽ കിടക്കുമ്പോ തന്റെ മക്കളിൽ പ്രായക്കാരിയായ സൈനബാബിന്റെ അരികത്ത് ആ ഉമ്മന്റെ കാലും തടയിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ആംഗ്യ ഭാഷയിൽ ആവശ്യപ്പെട്ടു, ഈ കഴുത്തുള്ള ചെയിന് ഈ മൂത്ത മകൾക്ക് പ്രായമായി, കല്യാണം കഴിക്കാൻ സമയമായിട്ടുണ്ട്, ഞാൻ അവൾ കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാം നിങ്ങൾ കൊടുത്തോളൂ, നിങ്ങളുടെ സമ്പത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇതല്ലാത്ത മുഴുവനും ദീനിന്, ഇതല്ലേ ഇനി ബാക്കിയുള്ളൂ, അത് നിങ്ങൾ മകൾക്ക് കൊടുക്കുക. ആ സൈനബാബിനെ കല്യാണം കഴിച്ച് കൊടുത്തയച്ചത് ആ ഒരു മാല നൽകിക്കൊണ്ടാണ്. പക്ഷേ ബദർ യുദ്ധം നടന്നപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ആ മാല, ആ സൈനബാബിയാണ് രണ്ടാമതായി സദഖ ചെയ്തത്. ഉമ്മ തനിക്ക് നൽകിയ മരണസമയത്ത് തന്റെ കഴുത്തിൽ കെട്ടിത്തന്ന, അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി തന്ന ആ ഉമ്മ മുഴുവൻ നൽകിയെങ്കിലും ഒരു മാല മാത്രം ബാക്കി. ആ മാല ആ മകള് ബദ്രയുദ്ധം നടക്കുന്ന സമയത്ത് ആരംഭ റസൂലിന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ആ മാല കിട്ടിയ റസൂലിന്റെ കണ്ണ് ധാരധാരായി കണ്ണീരൊഴുകി. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് അടക്കമുള്ള സ്വഹാബിമാരുടെ വരെ അവർ ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ കരയുന്നത്, എന്താ നിങ്ങളെ പ്രശ്നം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പഴയ സംഭവം എന്റെ ഓർമ്മയിൽ വന്നതാണ്, ആ മാല ഈ മകൾക്ക് നൽകാൻ വേണ്ടി എന്നോട്
സമ്മതം വാങ്ങിയിട്ടാണ് ആ മകൾക്ക് ആ ഉമ്മ കൊടുത്തത്. ഖദീജ ബിവി ആ മകളതാ ആ മാലയും ഇന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. ആ പഴയ ഓർമ്മ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന തൗഫീഖാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പടനിലത്തുള്ള അബ്രഹ്മാനാജി ഇവിടെ ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ സംഖ്യയാണല്ലോ നിങ്ങൾക്കറിയാം. പക്ഷെ അതിൻ്റെ ഇടയിൽ അയാൾ പറഞ്ഞു ഒരു 50 ലക്ഷം രൂപ ഞാൻ തരാം, ഈ പള്ളി വലുപ്പം പോരാ, ഒന്നുകൂടി വിശാലമാക്കണം ആ പള്ളിയെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. അത് അൽഹംദുലില്ലാ അടുത്ത സമയത്ത് പൂർത്തിയാവും. അള്ളാഹു പൂർത്തിയാക്കി. അതിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും നൽകുമാറാവട്ടെ. താമസിക്കാതെ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. അതിൻ്റെ പണി ഇപ്പം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമാണ് ഈ സ്റ്റേജിലിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷെ പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി തന്നു. അങ്ങനെ ഒരുപാട് സംഭാവനകൾ പലരും നൽകിയിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം ഇത്രയും നല്ല രീതിയിൽ നടക്കുന്നത്. പക്ഷേ സാമ്പത്തികമായ ഞെരുക്കം വളരെ പ്രയാസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മസ്ഊദ് സക്കാബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, എല്ലാ ഉമ്മമാരും കഴിവിൻ്റെ പരമാവധി ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും നമ്മളെ വക ിയാമെന്നാൾ വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി, മരിച്ച് കബൽ ചെന്നാലും നമുക്കതിൻ്റെ പ്രതിഫലം ലഭ്യമാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സംഭാവന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ സഹായമാണ്, സംഭാവനയാണ് ഈ രൂപത്തിൽ നമ്മുടെ ഈ സ്ഥാപനം എത്തിയിട്ടുള്ളത്. ഇതിനേക്കാൾ മനോഹരമായൊരു കെട്ടിടം നമ്മളെ കണ്ണിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ റോഡിൻ്റെ അങ്ങേ വശത്ത് നല്ലൊരു കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ പഠനവും താമസവും എല്ലാം അവിടെയാണ് നടക്കുന്നത്. സത്യത്തിൽ ഈ കാണുന്ന കെട്ടിടത്തിനേക്കാൾ ഡബിൾ വലുപ്പമുള്ള കെട്ടിടമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത തൗഫീഖാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി ഇതിനു വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ നാട്ടുകാരൻ കരുമ്പോയിൽ എൻ്റെ കൂട്ടുകാരൻ കൂടിയാണ് അഹമ്മദ് കുട്ടിയാജി. ചെറിയുണ്ടെന്നാണ് വിളിക്കൽ, ചെറുതൊന്നുമല്ല വലിയുണ്ടെന്ന് തന്നെയാണ്. 10 രൂപ്യ ഇപ്പം എൻ്റെ കയ്യിൽ സംഭാവന തരാമെന്ന് പറഞ്ഞ് 5 ഇപ്പം തന്ന് 5 നാളെ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് മറ്റന്നാളെ കിട്ടു, പ്രശ്നമൊന്നുമില്ല, തരൂ 10 രൂപ്യ. അള്ളാഹു തആല അവന് വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ സ്നേഹ പള്ളിക്ക് സംഭാവന ചെയ്ത സഹോദരൻ അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്ക് പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹു വീട് നൽകുമാറാവട്ടെ. അവരെ മാതാപിതാക്കൾ കുടുംബങ്ങൾ മരിച്ചുപോയി, ഖബർ അള്ളാഹു സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. ആ മക്കളെ അള്ളാഹു തന്നെ ദീനിന് ഉപകരിക്കുന്ന സ്വാലിഹ മക്കളായി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ അഹമ്മദ് കുട്ടിയാജി 10 രൂപ്യ ഇപ്പം തന്നു. ഇവരെയും പലരും തന്നിട്ടുണ്ട്, എനിക്കറിയാം. ഇപ്പം തന്നതായതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹു തല ആ സഹോദരൻ്റെ അസുഖം കാലിന് ചെറിയ വേദന ഉണ്ട്. അള്ളാഹു ഇനി മാറ്റിക്കൊടുക്കണം. റഹ്മാനെ, മാതാപിതാക്കൾ എനിക്ക് പരിചയമുള്ള ആളുകളാണ്, അവരുടെ ഖബറിലേക്ക് നിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. അങ്ങനെ പലരും സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇബ്രാഹിം ഖാൻ എന്ന് പറയുന്ന സ്നേഹിതൻ കൂടത്തായില്ല, ഇബ്രാഹിം സാഹിബ് 1 ലക്ഷം രൂപ നേരത്തെ നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ കുട്ടികൾക്ക് മുത്താലിമികൾക്ക് ചായക്ക് കടി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വകയായിട്ടാണ് അദ്ദേഹം ചെറിയൊരു ഫാക്ടറി ആ രൂപത്തിൽ ഇവിടെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ എണ്ണി പറഞ്ഞാൽ പിന്നെ മസൂദിലേറെ വളരെ താമസം വരും. അതുകൊണ്ട് ഞാനത് ഒന്നിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും ഈ കെട്ടിടത്തിൻ്റെ കാശ് നമുക്ക് ഒത്തിട്ടില്ലെങ്കിൽ എല്ലാ അവധിയും തെറ്റി. ആ സ്നേഹിതൻ വലിയ കാരുണ്യം കാണിച്ചതുകൊണ്ടാണ് അതിപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ അതിന് ടൈമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളെ കാര്യം ശ്രദ്ധിക്കണം, കൈവൻ്റെ പരമാവധി സഹായിക്കണമെന്ന് ഉറപ്പെടുത്തുന്നു. നമ്മുടെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു ഇതിനെ കൂടി നടക്കുന്ന പാലക്കാടി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. ഇവിടെ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത്തിരി വിഷമുള്ള രോഗത്തിലാണ് അദ്ദേഹമുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന് നീ ആരോഗ്യം നൽകണേ റഹ്മാനെ. അവസാനം മരണപ്പെടുമ്പോൾ പരിപൂർണ്ണ ഇമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പലരും സംഭാവന എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെയും പേര് പറയാൻ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മസ്ഊദ് ഹുസൈറ കാര്യങ്ങളൊക്കെ പറയും. ആ സഹോദരിമാർ, ധാരാളം സഹോദരിമാരുണ്ട്. എല്ലാ സഹോദരിമാരും നല്ലൊരു സംഭാവന നമ്മുടെ കെട്ടിടത്തിൻ്റെ കാശ് കൊടുത്തു.
തീർത്തിട്ടില്ലെങ്കിൽ പ്രയാസപ്പെട്ടു പോവും. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് ഓർപ്പെടുത്തുന്നു. മഹതിയായ ഖദീജ ബീവിന്റെ ആ സംഭാവന ഓർത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുവിടാൻ അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞൊരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ വിഷമങ്ങളെ ഉള്ളു. ഞാനതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. എല്ലാ വിഷമങ്ങളും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നമ്മളെ മുക്തരാക്കി തരുമാറാവട്ടെ. വിഷമകരമായ രോഗമാണ് അനങ്ങിയാൽ ക്യാൻസർ എന്നാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ ഇന്നലെ എൻ്റെ ഒരു പ്രായക്കാരൻ തന്നെ ചെറിയ വ്യത്യാസം കാരണം ആലി എന്ന് പറഞ്ഞൊരു സഹോദരൻ മരിച്ചുപോയി, ക്യാൻസർ പിടിച്ച് മരിച്ചുപോയി. വല്ലാത്ത വേദനകൾ ചിന്തിച്ചോ. അള്ളാഹു തആല അവൻ്റെ ഖബർ സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. പാപങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ, രോഗമുള്ള ആളുകൾ നമ്മുടെ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. ദുആ ചെയ്യാൻ പലപ്പോഴും ആവശ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തആല അവരൊക്കെ ഖബർ സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖൈറായ ഹലാലായ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീന് ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ് ആഫ്യത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ബാക്കി ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ മറ്റ് സമയങ്ങൾ നമുക്ക് പറയാം. ആ നമ്മുടെ ഉട്ടസം മാസ്റ്റർ 600,000 രൂപ സംഭാവന. നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ മക്കളെ നീ സ്വാലിഹ്യങ്ങളായി കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ, എല്ലാ രംഗത്തും നീ വിജയം പ്രദാനം ചെയ്യണേ റഹ്മാനെ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. ആലി ഹാജിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി 10,000 രൂപ സംഭാവന. അംബിക നമ്പി കമ്മലാട്ട് എന്ന പേര്, ഒരു പേര്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാൻ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തൽ റഹ്മാനെ. ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും അസുഖങ്ങൾ മാറ്റി പൂർണ്ണ ആരോഗ്യം ദീന് ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘ ആയുസ്സും നീ നൽകണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. നമ്മുടെ സഹോദരിമാർ ഒരു സംഭാവനയും, ഒരു സ്വർണത്തിൻ്റെ ചെറുതാണെങ്കിലും എന്താണ് പാർസാരോ ചൈന എന്ന് തോന്നുന്നു, ചെറിയൊരു സൈൻ. അള്ളാഹു എന്നെ സ്വീകരിക്കണേ റഹ്മാനെ. സ്ത്രീകൾക്ക് സ്വർണം എത്ര കിട്ടിയാലും മതിയാവാത്തവരാണ്. പക്ഷേ ഈ സ്വർണം ഈ ദീനിൻ്റെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായ സ്ഥാപനത്തിന് നൽകിയതാണ്. നീ അത് സ്വീകരിക്കണേ റഹ്മാനെ. സ്വർഗത്തു നിന്നുള്ള സ്വർണം ധരിക്കാൻ ആ സഹോദരിക്ക് നീ തോഫീക്ക് നൽകണേ റഹ്മാനെ. സ്വർണത്തിൽ ആഭരണങ്ങളും അതുപോലത്തെ എല്ലാ സൗകര്യവും നിറഞ്ഞ വീടാണ്. അള്ളാഹുവേ ആ സഹോദരിക്ക് സ്വർഗത്തുനിന്ന് ആഭരണം ധരിക്കാനുള്ള തോഫീഖ് നൽകണേ റഹ്മാനെ. മഹദിമാരെ കൂടെ സ്വർഗലോകത്തിന് ഒരുമിച്ചൂട്ടി കൊടുക്കണേ റഹ്മാനെ. എല്ലാ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും തീർത്തു റാഹത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആ അപ്പുണ്ണൻ്റെ ഭർത്താവല്ലേ, ആ സഹോദരൻ്റെ ഭർത്താവ് മാസം മാസം 1,000 രൂപ നമ്മളെ കുട്ടികളെ ഭക്ഷണത്തിൻ്റെ, 3,000 രൂപ കുട്ടികളെ ഭക്ഷണത്തിൽ നോക്കണികൾ, ഇത്രയാ മുത്തായമെന്ന് പറഞ്ഞ ഭക്ഷണം. ആ കുഞ്ഞുങ്ങൾ അത് കഴിച്ചിട്ടാണല്ലോ ഇവിടെ പഠിക്കുന്നത്, ഇൽമു പഠിക്കുന്നത്, ഖുർആമനപ്പാഠമാക്കുന്നത്, ദീനിയായ അറിവ് രസമാക്കുന്നത്. ആ ഭക്ഷണം കഴിച്ചിട്ടല്ലേ എന്താണ് അതിൻ്റെ വർക്കത്ത്. അള്ളാഹു തആല ആ സഹോദരൻ്റെ എല്ലാ ഖൈറാവുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാന്. ആ ഭക്ഷണം നൽകുന്ന ആ സഹോദരൻ സ്വർഗത്തു നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാന്. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. അബ്ദുറഹ്മാനും സലീമും രണ്ടാളും, ഓരോരുത്തരെയും പേര് പറഞ്ഞെടുക്കാൻ നേരമില്ലാത്ത, 10,000 രൂപ 20,000 രൂപ നീ സ്വീകരിക്കണേ റഹ്മാൻ. നീ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. അവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാന്. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തല്ല റഹ്മാന്. എല്ലാ രംഗത്തും നീ വിജയം നൽകണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്നുള്ള മോചനം നൽകണേ റഹ്മാനെ. കച്ചവടങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഉള്ളവരാണല്ലോ, നീ അവർക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. നീ അവർക്ക് ബർക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. നമ്മുടെ മമ്മിയിലെ ഒരു പഴയ ആളാണ് ഈ ഭാഗത്തുള്ള മമ്മി സിദ്ധാത്, അവിടെ തന്നെ ഉണ്ട് മുമ്പിൽ. അള്ളാഹുവേ ആ മക്കള് ദീനിയായ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി താല്പര്യമുള്ളവരാണ്, പങ്കെടുക്കുന്നവരാണ്. അള്ളാഹുവേ ആ കുടുംബത്തിൻ്റെ സ്വതക്കനെ സ്വീകരിക്കണേ റഹ്മാനെ. ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ.
ഹൈറായ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചെടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു റാഹത്തും സന്തോഷവും നീ നൽകണേ റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഹൈദരാജി മരണപ്പെട്ടു പോയി. അള്ളാഹുവേ, ഖബറിൽ നീ സ്വർഗത്തോപ്പായി കൊടുക്കണേ റഹ്മാനെ. ഒരു രംഗത്ത് നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. നമ്മുടെ പൂലോട്ട് അബ്ദുല്ലാ ഹാജി ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദേഹമാണ്. പലപ്പോഴും ഈ സ്ഥാപനത്തിന് അകമയിഞ്ഞ് സഹായിക്കുന്ന എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. മരിച്ചുപോയി. അള്ളാഹു അക്ബറി, നീ സ്വർഗത്തോപ്പായി കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നീ നൽകണേ റഹ്മാനെ. എത്ര പണം കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അത് അങ്ങനെയാണല്ലോ സ്ഥാപനം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലാണുള്ളത്. ഇപ്പോൾ അതാ ഒരു നോട്ടീസ് ഇവിടെ നൽകിയിട്ടുണ്ട്, 25,000 സംഭാവന ചെയ്യാൻ കഴിയുന്നവർ, 20,000 ചെയ്യാൻ കഴിയുന്നത്, അങ്ങനെ 1,000 വരെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അടുത്ത സമയങ്ങളിലായി സംഭാവന നൽകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേക്കുന്ന ഒരു നോട്ടീസ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും. എല്ലാവരും ഗൈബിൻ്റെ പരമാവധി സംഭാവന ചെയ്യണം. നമുക്ക് കിട്ടുന്ന കാശ് മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ആ ദീനിൻ്റെ ജീവനാകുന്ന ഇൽമിന് വേണ്ടി ചെലവഴിക്കപ്പെടുകയാണ്. അതുകൊണ്ട് എത്ര കിട്ടിയാലും മതിയാകാതിരിക്കുകയാണ്. വേറെ ചില സ്ഥലത്തൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട്, ഒരു നയാ പൈസൻ്റെയും ദീനി പ്രവർത്തനം നടക്കുന്നില്ല. ഞാൻ നാളെ സ്ഥലത്ത് പോയി നോക്കി ഒന്ന് കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഖബറിൻ്റെ അടുത്ത് സുജൂദ് ചെയ്യാണ് ആൾക്കാരെ. അവിടുത്തെ കോലം അങ്ങനെയാണ്. നമുക്കങ്ങനത്തെ യാതൊരു സുജൂദുമില്ല, ഒരു വേണ്ടാത്ത പ്രവർത്തനവുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ഖുർആൻ പഠിപ്പിക്കുക, മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുക, മക്കൾക്ക് ഇൽമ പകർന്നു കൊടുക്കുക, കുട്ടികൾക്ക് ദീനിയായ ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവരിക. അപ്പോൾ കാശ് ഒരുപാട് ചിലവുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടിക്കല്ല ആർക്കും വിഷമം തോന്നരുത്. നിങ്ങളോട് പിന്നെയും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, എൻ്റെ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചു, വയത് തന്നെയാണ് എല്ലാ വർഷവും. പക്ഷേ നമ്മുടെ കാശ് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. വേറെ ഒരു ചിലവില്ലാത്ത ആൾക്കാർക്ക് കിറ്റിലൊരു പവൻ കൊടുക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? അതുകൊണ്ട് അത്തരം അപകടങ്ങളൊന്നും പെട്ടുപോകരുതെന്ന് നേരിൽ കണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ബാപ്പു എന്ന് പറഞ്ഞ ചെറിയ കരളിങ്ങനെ പൊട്ടുകയാണ്. എൻ്റെ അളിയൻ ഹുസൈനാജിൻ്റെ മകനാണ്, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ, ഓനെ ഓർക്കാൻ കഴിയുന്നില്ല. ഓൻ കൊണ്ടുവന്നൊരു മരുന്ന് ഞാൻ ഇപ്പോഴും കുടിക്കുകയാണ്. രാവിലെ ആ മരുന്ന് കുടിക്കും, എൻ്റെ കൽവിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാരൻ. രണ്ടിറ്റ് കണ്ണീരൊത്ര ഒലിക്കാതെ ആ മരുന്ന് എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുതന്ന് ആ മരുന്ന് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൻ ഖബറിൽ പോയി. അള്ളാഹു എൻ്റെ ഖബർ സ്വർഗത്തോപ്പായി കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു തആല സമാധാനവും റഹ്മത്തും ചെയ്യുമാറാവട്ടെ. എല്ലാവരും വിഷമങ്ങളും അള്ളാഹു തആല തീർത്ത് റാഹത്തും സലാമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഗരിമാറീസി നമ്മളിവിടുത്തെ പഴയ സസഫുകാരനാണ്, വളരെ മുമ്പേ ഉള്ള 10 രൂപ നേരത്തെ സംഭാവന ചെയ്തിട്ടുണ്ട്. സ്വീകരിക്കണം റഹ്മാനെ, വർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. നമ്മുടെ കോട്ടക്കൽ മുഹമ്മദാജ് ഈ കാര്യങ്ങളൊക്കെ നോക്കി എന്നോട് പലപ്പോഴും പറയും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, എന്നെ പോലും ഉപദേശിക്കുകയാണ് സത്യത്തിൽ. അങ്ങനത്തെ ആളുകളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്കൊക്കെ ഇതിനോടുള്ള താല്പര്യം അള്ളാഹു സുബ്ഹാനഹുവതആല അതൊക്കെ അവർക്ക് വലിയ പ്രതിഫലം നൽകുന്ന പ്രവർത്തനമായി സ്വീകരിക്കുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്ത് ആഹത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. സുഖാവി തുടങ്ങുകയാണ്. 5 മിനിറ്റ് അയാളെ ടൈം ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ 5 മിനിറ്റോട് കിട്ടിക്കോളും. നൂറെ ഖബർ അൽ ഖബർ ദശദിന ഖുർആൻ പ്രഭാഷണത്തിൻ്റെ 6-ാം ദിവസം നമുക്കെല്ലാം ആവേശം പകർന്നുകൊണ്ട്